ഇവിടുന്ന് നമ്മുടെ ആരാണ് കണ്ണാപ്പിയിലേക്കെ പൊസിഷൻ അറിയാൻ പറ്റും. കണ്ണാപ്പി ഇപ്പോഴും ഇവിടെ ആളെത്തിയതെന്ന് അറിഞ്ഞിട്ടില്ല. കണ്ണാപ്പി ഇപ്പോഴും വേറെ വേറെ പൊസിഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ കണ്ണാപ്പിനെ ഇപ്പം സ്പോട്ട് ചെയ്യുന്നതായിരിക്കും, ബാക്കി ഏരിയാസും ഈസിയായിട്ട് സ്പോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും അവർക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ, കഴിഞ്ഞ ടർഫ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ ഒരു പൊസിഷൻസ് എല്ലാം. സോ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇനി അവർ റെഡിയാക്കിയാൽ മതി. ആൾറെഡി അവർ പ്ലാനൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും വന്നിട്ടിരിക്കുന്നത്. സോ ആ ഒരു പ്ലാൻ അവർക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സോ ഐസ ഐസ എപ്പോഴും അല്ലേ അവിടെ അടിച്ചിരുന്നു. ഇപ്പൊ ടർഫ് ഇറങ്ങിട്ട് 8 മിനിറ്റ് ആദ്യമായിട്ട് എന്താണ് ടർഫ് തീർന്നതായിട്ട് എനിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നേ. ഫാസ്റ്റസ്റ്റ് ടർഫ് എന്ന് പറഞ്ഞത് എന്തായാലും അവരെല്ലാരും ഇൻഫർമേഷൻ എല്ലാം കിട്ടേണ്ടൊക്കെ കിട്ടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ഇനി എന്തായാലും അടിയുടെ പൂരമായിരിക്കും നടക്കാൻ പോകണം. എന്തായാലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അതാണല്ലോ നമുക്ക് ഇഷ്ടം. അപ്പോ എല്ലാ സൈഡിലും നമ്മുടെ ഡി സി മച്ചന്മാരെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെ എല്ലാവരും കടന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും അവർക്കൊന്നും ടാഗൊന്നും കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈഗിള് അടുത്തിരിക്കുന്നത് കൊള്ളാം, തെറിച്ചു വീഴാതിരിക്കാൻ നോക്കുക. വീണിരുന്നെങ്കിൽ എന്റെ ആ ഒരു എന്താണ് പ്രാർത്ഥന ദൈവം കേട്ടെന്ന് എനിക്ക്, കാരണം ഇവനും കൂടെ ഇനി തെറിച്ചു വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാവോനെ പ്രാർത്ഥിച്ചിട്ട് ബ്രാവോ ഇപ്പൊ എല്ലാ ടർഫിലും വീഴുന്നുണ്ട്. അത് കണ്ടിപ്പോ ബോറായി. ഇനി ഈഗിളും കൂടെ എണ്ണുള്ളത് അതിന് എന്താണ് എന്തോ സംഭവിക്കാൻ പോണത്. എന്തായാലും എല്ലാരും ടർഫിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്തവണ അവര് നേരത്തെ ഫൈറ്റ് എടുക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ആ ഒരു കഴിഞ്ഞ ടർഫിന്റെ ആ ഒരു ഇത് തന്നെ അവരൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടൈം ഭയങ്കരമായിട്ട് കളഞ്ഞുകൊണ്ടുള്ള ഇതാണ്. ഇവന്മാരെന്താ ഇവർക്ക് ഇൻഫർമേഷൻ എടുത്ത് മതിയായില്ലേ? ഇവർ ഇൻഫർമേഷൻ അടിക്കും. ഓക്കെ, ഓടിക്കണം പോകുന്നവന്മാരൊന്നും വെറുതെ വിടുന്നില്ല. ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട്. യുവമാർ അവിടെ നിന്നൊക്കെ വെടിയിച്ചു നോക്കിട്ട, എവിടെമാരെത്തോന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വണ്ടി കറക്റ്റ് കൊണ്ടെടുത്തി വെടി ഒരു ഒരു സെന്റിമീറ്റർ അപ്പുറത്ത് വരെ വരുന്ന വരെ അവന്മാർ കൊണ്ട് വണ്ടി എടുത്തേക്കാണ്. എന്റെ മോനെ ഒരു സെന്റിയാണ് അത്രത്തോളം ഇതാണ്. 1080p വെക്കം ഉണ്ടെന്നാ? അതെ ഭയ്യ, ഞാൻ 1080p കേട്ടേക്കുന്ന 1020 തൊട്ട് ബഗ് ഉണ്ടാ? അടിപൊളി, ചെറുതായിട്ട് അടി കിട്ടിന്നല്ല. പുഷ്പയ്ക്ക് അടി കിട്ടുന്നുണ്ട്, നല്ലോണം അടി കിട്ടുന്നുണ്ട്. ആ പുഷ്പയ്ക്ക് എന്തായാലും നല്ലോണം അടി കിട്ടിട്ടുണ്ട്. എന്തായാലും അതാരാ കൊടുത്തത്? എനിക്കൊന്ന് കണ്ണാപ്പിയാണ് കൊടുക്കുന്നു. എന്തായാലും നമ്മുടെ ജെ ഡി ആഡം ഒക്കെ നല്ല പോലെ ടാഗിട്ടുണ്ട്. എന്തായാലും ആർമർ പോയിട്ടുണ്ട്, എന്തായാലും വണ്ടി ടയർ വരെ പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഹിറ്റാണ് നമ്മുടെ TVA അവർക്ക് ഇട്ട് കൊടുത്തത്. എന്തായാലും മച്ചാമാർക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇനി പോയി വണ്ടിയും ഇത് റിപ്പയർ ചെയ്യണം, അവരുടെ ഹെൽത്തും ഇതാക്കണം. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ 35 മിനിറ്റ് ആണ് ഇനി ബാക്കിയുള്ളൂ. 35 മിനിറ്റ് തന്നെ അവര് വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇനി അവര് ഫൈറ്റിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ ഒരു നമ്മുടെ TVA ഡിപെൻഡിങ് സ്റ്റൈൽ അവരെങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും ഇപ്പം ഉടനെ തന്നെ കണ്ടറിയാം. സോ റിമോട്ട് പാർക്കില്ല, ഇല്ല അതൊക്കെ ഡാൻസ് റിമോട്ടല്ല. മറ്റേ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഇമോട്ട് വെച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവില്ല. ഇപ്പം പുല്ലിലൊക്കെ പോയി കിടക്കുന്ന ഇമോട്ട്, അങ്ങനത്തെ ഇമോട്ട്, പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെയാണ് എഫ്ആർപിയുടെ. ഇത് ചുമ്മാ അവനെ ഇവരെ ചൊറിഞ്ഞൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഡാൻസ് ഇട്ടത്. ഒന്നും കുഴപ്പമില്ല. അതല്ലേ ഗൈസ്, 3400 രൂപയിൽ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മെന്നിക്കിനി. എനിക്കൊന്ന് 5K സബ്ബാണ്ടായാൽ 50K അടിക്കുമെന്നാണ് പറഞ്ഞത്. സോ നിങ്ങളൊന്നും മെന്നിയെ മെന്നറ്റാംസിനെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി ഒന്ന് സബ് ചെയ്യുക. ചെറുക്കനെ 50K ആക്കി കൊടുക്കുക. ഓക്കെ, സോ അത് മൈൻഡ് വെച്ചേക്കുക എല്ലാവരും.
എന്തായാലും നമ്മുടെ ടർഫിന്റെ അടുത്തോട്ട് നമ്മുടെ ഡി സിയിലെ എല്ലാരും എത്തിയിട്ടുണ്ട്. സോ ഉടനെ തന്നെ ഒരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ ജിന്ന് മാത്രമുള്ള ഇതിൽ ജിന്ന് മാത്രമുള്ള യെസ് ഇമോട്ട് ടു ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ഇംഗ്ലീഷ്. നമുക്ക് എന്തായാലും ഗൈസ് ഞാൻ ഫൈറ്റ് തുടങ്ങുമ്പോൾ വല്ലതും സംസാരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ തൊണ്ട പൊട്ടിപ്പോകും. ഉറക്കണിച്ചപ്പോഴേ ജലദോഷവും എല്ലാം പിടിച്ച് വെട്ടിരിക്കുവാണ് ഞാനിപ്പം. നമ്മുടെ ജിന്ന് ഈ ഒരു പോർഷൻ മേളിൽ കയറിട്ടുണ്ട്. എന്തായാലും ഇപ്പം വീണ് ചാവും ഇല്ല. ഓക്കെ, നമ്മുടെ അന്ന് ഈഗിളും ബുള്ളറ്റും കളിച്ച ആ ഒരു പൊസിഷനാണ്. എന്തായാലും ആ ഒരു ഏരിയയിലാണ് ഇപ്പൊ ജിന്ന് നിൽക്കുന്നത്. എന്തായാലും അവിടെ ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത് ജിന്ന്. സോ അവർക്ക് എനിക്ക് തോന്നുന്ന കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷനും കറക്റ്റിന് അവർ എല്ലാ സൈഡിൽ നിന്നും പോയി എടുത്തിട്ടുണ്ട്. നല്ല നല്ല പുതിയ പുതിയ പൊസിഷൻസ് നിന്ന് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഒരു ഊഹം കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയെന്നാണ് തോന്നുന്നത്. സോ അതുമാത്രമല്ല, നമ്മുടെ ടി വി ആൾറെഡി യൂസ് ചെയ്ത ആ ഒരു ഇവര് ഓഫ് റോഡിൽ കയറാനുള്ള പണിയാണ് തോന്നുട്ടാ. അത് കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്, ഇത് കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് കണ്ണാപ്പിക്ക സ്പോട്ട് ചെയ്തു. നോക്കി കണ്ണാപ്പിക്ക സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ആൾറെഡി ഇത് അവരെ പൊസിഷൻ എല്ലാം സ്പോട്ട് ചെയ്താണ് നിൽക്കുന്നത്. സോ ഇത് ഇവരെങ്ങനെ സക്സസ് ആക്കും നമുക്ക് എന്തായാലും കണ്ടറിയാം. നമ്മുടെ മൈൽസ് മോൻ പെട്രോ പീറ്റർ ഡി ജെ പുഷ്പ ട്യൂബോർഗ് സാത്താനാണ് വരുന്നത്. സാത്താൻ അറിയാലോ, വയസ്സ് കൂടിയതുകൊണ്ട് തന്നെ പതുക്ക അവരെ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സ്ലോവാണ് സാത്താൻ. ഇതിപ്പോ മുയലും ആമയും പോലെ ആയിപ്പോയി. നാല് മുയലും ഒരു ആമയാണ് ഇപ്പൊ പോണത്. നോക്കണം, എന്റെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ സാത്താൻ്റെ കൂടെ ഇല്ലല്ലോ, അവിടെ എനിക്കൊന്നും പറയാം. പക്ഷെ അഡ്വൈസർ അഡ്വൈസറാ. അപ്പൊ നമ്മുടെ എല്ലാരും ഈ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്. ഇനിയാണ് പാട്, കാരണം ഇതിന് ശേഷം ഒരു കവർ ഇല്ല അവർക്ക്. സോ ഇതിനുശേഷം അവർ കവർ എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എന്തായാലും അറിയത്തില്ല. എന്തായാലും നല്ല പോലെ ടാഗ് ഇട്ടുണ്ട്, ആർക്കാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ കില്ലുവയ്ക്കും ജെ ഡി സാഗറും നല്ല പോലെ ടാഗ് ഇട്ടിട്ടുണ്ട്. സോ അവരെന്തായാലും വണ്ടി സേഫ് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ കില്ലുവയ്ക്ക് നമ്മുടെ ടർഫിലെ ആദ്യത്തെ ആ ഒരു ഡാമേജ് ആണ് നമ്മളിപ്പോ കണ്ടത്. എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇനി ഇവര് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം. നല്ലൊരു പുഷ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗിളും കണ്ണാപ്പിയും ഇത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് ഇനി അടുത്തറിയേണ്ടത്. കാരണം ഇപ്പോഴും അവര് ഈഗിള് കുറച്ച് ഈ ഒരു പൊസിഷനിലോട്ട് നോക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ കണ്ണാപ്പി നേരത്തെ നോക്കിയ പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതുവരെ ഇപ്പോ ആ വേറൊരു പൊസിഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈഗിള് ടർഫിന്റെ വെളിയിലൊക്കെ നിൽക്കുന്നുണ്ട്. സോ ഇനി ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവരെങ്ങോട്ട് കയറുമെന്ന് അറിയത്തില്ല. ഇതൊരു ഇത് നമ്മുടെ ഈഗിളും നമ്മുടെ റബിളും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു പണിയാണ് നമ്മുടെ ടി വിക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇത് കുറച്ചും കൂടി ടൈം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ പണി പാടാൻ ചാൻസ് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ ഒരു പുഷിന് തയ്യാറെടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി ഇവരുടെ പൊസിഷൻ മനസ്സിലാക്കാൻ. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാൻ അവര് ചെയ്ത് തുടങ്ങിയാൽ അവർക്ക് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലോട്ട് മാത്രമേ പുഷ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ഏരിയയിലോട്ടായിരിക്കും അവര് പുഷ് ചെയ്ത് കയറുന്നത്. ഇപ്പോ നമ്മുടെ റെബൽ നോക്കുവാണെങ്കിൽ ഇതുവരെ ആ ഒരു വേറൊരു ഏരിയയിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റിൽ. സോ ഇതുവരെയും നമ്മുടെ ടി വിക്ക് ഈ ഒരു പൊസിഷൻ റിവീൽ ആയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, പക്ഷെ ഇവര് കുറച്ച് ടൈം കൂടുതലായിട്ട് അവര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി വേറെ ഏതെങ്കിലും പൊസിഷനിൽ ഒരു സ്ട്രെസ് കൊടുത്തിട്ട് കയറി അടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. എന്തായാലും വേറൊരു പൊസിഷനിൽ ഞാൻ വേറെ ആരും കാണുന്നില്ല. എന്തായാലും ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ഡിപ്പെൻഡിങ് പൊസിഷൻ പിന്നെയും പിന്നെ യൂസ് ചെയ്യില്ലെന്ന്. കാരണം ഒരു നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഈ ഒരു പുഷ് ഞാൻ ഇതുവരെ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഇവരിങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ
അവർ കണ്ടുപിടിച്ച ഒരു ഒരു എന്താണ് ഒരു പ്ലാനാണിത്. സോ ഇതാ പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഡിഫൻഡിങ് തന്നെ ഉപയോഗിക്കില്ലെന്ന്. സോ ഈ ഒരു നമ്മുടെ ടി വി ഡിഫൻഡിങ് പൊസിഷൻ ഈ ഒരു അറ്റാക്കിംഗ് കൊണ്ട് ഇവർക്ക് എത്ര പേരെ പിക്ക് ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. സോ പക്ഷെ ഇവർ കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഫീൽഡിലോട്ടാണ് കയറാൻ പോകുന്നത്, അതും കുറച്ച് പണിയാണ് നമ്മുടെ ഡി സി മച്ചാന്മാർക്ക്. സോ ഇവരിപ്പോ കുറെ നേരമായിട്ട് ടൈം ആ ഒരു പൊസിഷനിൽ തന്നെ കളഞ്ഞോണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ജെ ഡി സാഗറും കില്ലുവയല്ലായിരുന്നു, ജെ ഡി സാഗറും കില്ലുവയും സ്റ്റിൽ ആ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു പൊസിഷനിൽ. അഞ്ചു പേരാണ് നിൽക്കുന്നത്, ഈ ഒരു ഏരിയയിൽ നാലു പേരും കളിക്കുന്നുണ്ട്. സോ 5v4 ഒരു ഫൈറ്റ് വരാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ ഇപ്പൊ കാണുന്നത്. എന്തായാലും എന്തായാലും ഈ ഒരു പിക്ക് എടുത്ത ഇവർക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് പറ്റൂ, കാരണം നമ്മുടെ ഡ്രീമർ മെസ്ത്ര എല്ലാവരും ആ ഒരു പൊസിഷനിലോട്ട് പുഷ് ചെയ്ത് വരും. സോ അതിനു മുന്നേ തന്നെ ഇവര് ഒരു പിക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് പിക്ക് മാക്സിമം എടുത്തിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ടി വി ഫുള്ളും ഈ ഒരു പൊസിഷനിലോട്ട് തന്നെ പുഷ് ചെയ്ത് വരും. പിന്നെ അവർക്ക് നമ്മുടെ ഡി സിക്ക് വലുതായിട്ട് കളിക്കാൻ വേണ്ടിട്ട് ഒരു ഏരിയ കാണത്തില്ല. സോ അതുകൊണ്ട് ഡി സി കുറച്ച് പണിയാവും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് നമ്മുടെ ഡി സി മച്ചമ്മ ഇനി ചെയ്യാൻ പോകുന്ന നോക്കാം. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി നമ്മുടെ ഡി സി മച്ചമ്മര്. സോ നോക്കുവാണ് ടൈം നോക്കുവാണെങ്കിൽ 27 മിനിറ്റ് ആണ് ഇനി ബാക്കിയുള്ളത്. സോ നമ്മുടെ ഈഗിൾ സ്റ്റിൽ ആ ഒരു അറ്റത്ത് കടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കാലിൽ തന്നെ തറ വീഴുന്ന അറിയത്തില്ല. എന്തായാലും ഡി സിയിലെ ബാക്കി മച്ചാമാർ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു പൊസിഷനിലും നമ്മുടെ ഡി സിയിലെ മച്ചാമാർ വന്നിട്ടുണ്ട്. ഓക്കെ മന്ത്രി, ആ രണ്ട് ഏരിയയിൽ നിന്നും കൂടെ പുഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഓക്കെ ഇവിടെ നമ്മുടെ മാഡ് ബോയ് അടിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ റെബലിനെ. ഇവിടെ നിന്നൊക്കെ ദൂരെ നിന്നൊക്കെ അടിയിട്ടുന്നുണ്ട്. എന്തായാലും മാഡ് ബോയ് സർക്ക് ഡാണി ബയസ് നല്ലൊരു പണിയാണ് നമ്മുടെ ഡി സി മച്ച കിട്ടപ്പോൾ. എന്തായാലും സർക്കിന്റെ തിരി കിട്ടുന്നൊരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് മൈസ് മണ്ഡൽ എടുത്തിട്ട് മൈസ് മണ്ഡൽ എടുത്തിട്ടുള്ള എന്തായാലും രണ്ട് സൈഡിലെ ഒരു പിക്കർ എന്തായാലും വേണ്ടുണ്ട്. എന്തായാലും ഈ ഒരു പുഷ് അവർക്ക് സാത്തൽ നല്ലപോലെ ടാർഗറ്റ് നമ്മുടെ കണ്ണപ്പി നല്ലപോലെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ അഞ്ചു പേര് കറക്റ്റ്, മൂന്ന് പേരാണ് ബാക്കി പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു ഡി സി രണ്ടു പേരാണ് ഡൗൺ ആയത്. പറഞ്ഞു വരുമ്പോ എന്റെ ചെറുക്കനെ കാണുന്നില്ല, ടുബോർഗിനെ കാണുന്നില്ല. സോ നമ്മുടെ ഓക്കെ ടുബോർഗ് ഇവിടെ എത്തി. ഓക്കെ രണ്ട് സൈഡിലും ഒരേ ഒരു ഒരു ഒരാൾ വെച്ച് പിക്കായിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു പുഷ് അവർക്ക് ഒരാളെ മാത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ബാക്കി അവരെ ഒരു ടീമിലെ ഒരാളെ മിസ്സായിട്ടുണ്ട്. സോ അത് ചെറുതായിട്ട് ഒരു പണിയായിട്ടുണ്ട്. എന്തായാലും എന്തായാലും നല്ലൊരു പുഷായി നമ്മുടെ ഡി സി ചെയ്തത് എന്തായാലും. ബട്ട് അവർക്ക് ഇൻഫോർമേഷൻ ഐ മീൻ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനുള്ള ആളിനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരാളെ രണ്ടുപേരെ പിക്ക് എടുത്തിരുന്ന അവിടെ ആ ഒരു ബുള്ളറ്റിനെ കൂടെ പിക്ക് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പുഷ് അവർക്ക് സക്സസ് ആയിരുന്നു തന്നെ. സോ എന്തായാലും നല്ലൊരു ട്രൈ തന്നെയാണ് നമ്മുടെ ഡി സി ചെയ്തത്. സോ ഒരു 9v9 സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് രണ്ട് സൈഡിലും. സോ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് എന്തായാലും നമുക്ക് കണ്ടറിയാം. സാത്താന് നല്ലപോലെ ടാഗിട്ടുണ്ട്, സാത്താൻ ഇപ്പോഴാണ് ഹെൽത്ത് അടിക്കുന്നത്. എന്തായാലും അടുത്തൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇനി നമ്മുടെ ഡി സി നടക്കാൻ പോകുന്നത്. എന്തായാലും ബുള്ളറ്റ് നമ്മുടെ സരക്ക് ഡാനിയുടെ ആ ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ടിക്ടോക്കർ ഇവിടെ കുഞ്ഞു പോകുന്നു. നമ്മുടെ ടർഫ് ചെറുതായിട്ടൊന്ന് സൈലന്റ് ആയിട്ടുള്ള ക്വൈറ്റ് ആയിട്ടുണ്ട്. സോ എവിടെ പോയി ഞാൻ നമ്മൾ ഇവിടെ
ഒരു വിക്കറ്റ് കിട്ടിയപ്പോ അതെ അതെ ഈഗിൾ അടിക്കാൻ നോക്കുന്നുണ്ട് ഈഗിൾ ആരും അടിക്കുന്നു ഇവിടെ ആരും ഇല്ലല്ലോ ഇപ്പൊ ഈഗിൾ എന്തായാലും ഇവിടെ ആരും തന്നെ ഇല്ല സോ ഈഗിൾ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ നമ്മുടെ ഡിസി നോക്കുവാണെങ്കിൽ ഈ ഒരു പുഷ് ഔട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി പുഷുകൾ വരുവാനാണ് പക്ഷെ ഇവിടുന്ന് പുഷ് ചെയ്തിട്ടും വേറെ കാര്യമൊന്നുമില്ല ഇവിടുന്ന് ആരെയും പിക്ക് ചെയ്യുന്നു പറ്റത്തില്ല സോ ഈ ഒരു ഏരിയയിലാണ് എല്ലാരും എല്ലാ പേരും ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാരും ഈ ഒരു ഡിസിയിലെ മച്ചന്മാരെല്ലാരും ഈ ഒരു പുഷാണ് നിൽക്കുന്നത് സോ ഇനി നമ്മുടെ കില്ലുവനെയൊക്കെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട് അമ്മേ അതെ ടൂബർഗിനെ അതേപോലെ എടുത്തത് ഓക്കെ 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 ഓ ടൂബർഗ് അപ്പൊ പിക്കെടുത്ത് അപ്പൊ ഡി സി തന്നെ ഇനി കാണാം പക്ഷെ ഒരു രണ്ട് പിക്കെടുത്തതെങ്കിൽ ഇവർക്ക് ഓക്കെ ആയിരുന്നു നമ്മുടെ ഡി സിക്ക് എന്നാ ഇപ്പൊ അവർക്ക് അവരെ എന്താണ് ഇൻഫ്ലുവൻസിലോട്ട് മാറ്റായിരുന്നു ബാഡ് ലക്ക് ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മൾ ആ ഒരു സെയിം ഡിപെൻഡിങ് പൊസിഷൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു പുഷൊക്കെ വരും അപ്പൊ അതെന്തായാലും നമ്മൾ പ്രതീക്ഷയെ പറ്റുള്ളൂ സോ നമ്മുടെ ഐ ജി എൽ സരക്ക് തന്നെയാണ് ആദ്യം ഡൗൺ ആയിട്ടുള്ളത് ഇനി ബുദ്ധി ഇവർക്കൊക്കെ ഇനി ബാക്കി ഐ ജി എൽ ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടോ നിങ്ങൾ പറ സോ ഈഗിൾ എന്തായാലും വണ്ടി എടുത്ത് മാറുന്നുണ്ട് എങ്ങോട്ടാണ് മാറുന്നത് നോക്കാം എന്തായാലും ഓക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈഗിൾ എന്തായാലും സ്കൗട്ടിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ടാകാൻ തോന്നുന്നത് സോ ഇനി അത് എങ്ങനെ പോകും നമുക്ക് എന്തായാലും കണ്ടറിയാം ഇനി ഇത് എന്തൊരു കാണിക്കുന്ന ഒരു ഓഹോ ഹെൽത്ത് എല്ലാം പോയിട്ടുണ്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പിറകെ ഇടിച്ചിട്ട് പാലിങ് ചാവുന്ന തോന്നുന്നത് പിറകെടുക്കുമ്പോ ബാഗ് എടുക്കുമ്പോ ഗോരത്തും തെറിച്ചു വീണ് ടൂബോർഗ് ഭയങ്കര സന്തോഷിക്കുകയാണ് കേട്ടോ ഒരു പിക്കൊക്കെ എടുത്ത് അതിന്റെ ഒക്കെ സന്തോഷിക്കുകയാണ് ടൂബോർഗ് അവിടെ ഓക്കെ ഓക്കെ ഖദീജ ചത്തു മാഡ് ബോയ് ഗെയിമിംഗ് ചത്തു ജെ ഡി സാഗർ കൊന്നു അങ്ങനെ 9v8 ആയി നല്ല കാര്യം നല്ല കാര്യം 9v8 ആയി ഗൈസ് ഇവിടെ കേറെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇവിടെ കൊണ്ടിട്ടാ പോരു വണ്ടി എത്രോ മീറ്റർ കത്ത് ഇവിടെ എന്തിനു കണ്ടെത്തലാണ് കാണിക്കുന്നത് ഇവിടെ കയറി എന്തിനാണ് ഇവിടെ കിടന്ന് വെറുതെ ചെയ്ത് ഇവിടെ അടുത്താണ് എത്ര വണ്ടി കത്ത് സേമീണനായി അയ്യേ എന്തു ഇവര് കാണിക്കണേ അങ്ങനെ രണ്ട് മച്ചാന്മാര് വണ്ടി ഇടിച്ചു ചത്തിട്ടുണ്ട് ക്രൂര മരണം അങ്ങനെ 7v9 ആണ് ഇപ്പോ സിറ്റുവേഷൻ നടക്കുന്നത് സോ ഇനി എന്തായാലും ഇത് അതിനകത്ത് നമ്മുടെ കിൽ ഫീൽഡിൽ വന്നാന്ന് എനിക്കറിയത്തില്ല നോക്കുവാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ എടുത്തതാണ് ഇത് നോക്കണ്ട മീഗൻ മീഗൻ 2 kills സരക്ക് ഡാനി ഡഡ് ഇതിപ്പോ ഇത് സ്കോർ ബോർഡ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് ആക്കാനുള്ളതായിരുന്നു എന്തായാലും ബ്രോങ്ക് അടുത്ത് നിന്ന് ഈ വഴി വന്നേന് ബ്രോങ്ക് ഈ വഴി കൂടെ കയറും ബ്രോങ്ക് അവിടെ ഇവിടെ ബ്രോങ്ക് അവിടെ ആ ബ്രോങ്ക് ഇല്ലേ ഇപ്പൊ കഴിയില്ല അപ്പൊ അങ്ങനെ ഗൈസ് അങ്ങനെ അവർക്ക് ഒരു നമ്മുടെ ടിവിക്ക് അങ്ങനെ കുറച്ച് എളുപ്പപ്പണിയായി നമ്മുടെ ഈഗിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈഗിൾ എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല ഈഗിൾ ഓക്കെ ജിന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ജിന്ന് മാത്രമായിട്ടാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത് സോ
നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈഗിൾ ഈ ഒരു പോഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈഗിൾ എന്തായാലും സ്കൗട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ജിൻ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയതിനോട്ട്, ജിൻ ഒറ്റയ്ക്കാണ് ഈ ഒരു പോഷൻ കളിക്കുന്നത്. സോ ജിൻ ബാക്കിയുള്ളവർ ഇനി എന്തിനാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം. കില്ലുവാൻ ജെ ഡി സാഗർ വണ്ടി എടുത്ത് മാറുന്നുണ്ട്, ബാക്കിയുള്ളവർ ഈ ഒരു ഏരിയ തന്നെയാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. ട്യൂബോർ വണ്ടിയിലോട്ട് കയറുന്നുണ്ട്, ട്യൂബോർക്ക് വണ്ടി എടുത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തിനായിരുന്നു ഈ ഒരു രണ്ട് പേര് ഡെഡ് ആവാൻ വേണ്ടിട്ട് അവര് ഈ ഒരു പൊസിഷനിൽ എന്തിനായിരുന്നു ഇപ്പൊ എനിക്ക് അറിയുന്നില്ല. കാരണം ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്താ പോകുന്നുണ്ട്. സോ ഇവിടെ രണ്ടുപേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ജിന്നി ഈ ഒരു പൊസിഷൻ കളിക്കുന്നുണ്ട്. മറക്കണ്ട, നമ്മുടെ മെന്നി 50K ആവാൻ വെറും 5K സബ് മതി. അപ്പോ നിങ്ങൾ മെനറ്റാംസ് എന്ന യൂട്യൂബ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി സബ് ചെയ്യൂ. ഓക്കെ, മെൻ അറ്റ് ആംസ്. നമ്മുടെ വണ്ടി ഡി ജെ പുഷ്പ ഒറ്റയ്ക്കാണോ? ഡി ജെ പുഷ്പയൊക്കെ ഒറ്റയ്ക്കാണ്. എന്തായാലും നമ്മുടെ വണ്ടികളെല്ലാം നമ്മുടെ ബുള്ളറ്റ് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ അമ്മേ സിംഗിൾ ഇട്ടണ്ട, റിമോട്ട് എടുത്ത് സിംഗിൾ ക്ലിക്ക് ചെയ്യും. ഇവിടുന്ന് ഷോട്ട് ഒന്നും ഇല്ലല്ലോ. ജിന്നി ഇതുവരെ പൊസിഷൻ റിവീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജിന്നിന്റെ പൊസിഷൻ റിവീൽ ആയിട്ടാണ് തോന്നുന്നത്. എന്തായാലും ജിന്ന് അപ്പുറത്തോട് ചാഴിയപ്പോ തന്നെ ജിന്നിന് നല്ല പോലെ ചാഴിയിട്ടുണ്ട്, ആർമർ പോയിട്ടുണ്ട് നമ്മുടെ ജിന്നിന്. എന്തായാലും ജിന്റെ പൊസിഷൻ റിവീൽ ആയിട്ടില്ലെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ജിന്റെ പൊസിഷൻ റിവീൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ ഡാമേജ് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും ജിന്നിന് ഇനി അവിടെ കുറച്ച് നേരം കൊണ്ട് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ബാക്കി ഡി സി മെമ്പേഴ്സ് എല്ലാം വണ്ടിയിലോട്ട് കയറുന്നുണ്ട്, അവരെന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം. സാത്ത മാത്രമാണ് ഇപ്പോ ഇതിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ ഹോൾഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം വണ്ടിയിൽ കറങ്ങിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. 16 മിനിറ്റാണ് ബാക്കിയുള്ളത്. നോക്കുകയാണെങ്കിൽ അവര് കുറച്ച് ഏർലി ഫൈറ്റ് തുടങ്ങിയെങ്കിലും ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് ടൈം പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 79 സിറ്റുവേഷനാണ് ഇപ്പൊ നടക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇവര് ഇനി ഈ ഒരു ടൈമിൽ തന്നെ പുഷ് ചെയ്ത് കയറില്ലെങ്കിൽ ഇവർക്ക് ഒരു 3 പേരെ എടുക്കാൻ കുറച്ച് ടൈം ആവശ്യമുണ്ട്. സോ ഈ ഒരു ടൈമിൽ തന്നെ കയറില്ലെങ്കിൽ കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഹോൾഡ് ഡൗൺ വന്നൊരു സിറ്റുവേഷനിലോട്ട് ഇവർക്കും പോയേണ്ടി വരും. നമ്മൾ ട്യൂബോർ നോക്കുകയാണെങ്കിൽ ട്യൂബോർക്ക് കഴിഞ്ഞ ആ ഒരു ടർഫിന്റെ ആ ഒരു വിഷമത്തിൽ ഇപ്പോൾ എല്ലാം നമ്മളെ അസോൾട്ടിങ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ട്യൂബോർ കയറുന്നത്. നോക്കുവാണെങ്കിൽ ആ ഡി സിക്കുള്ള ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്യൂബോർക്ക് എടുത്ത പിക്കാണ്. സോ അതിന്റെ ഒരു കോൺഫിഡൻസിലൂടെ തന്നെ ഫസ്റ്റ് ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഏരിയ പുഷ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇവിടെ നിന്ന് നമ്മുടെ ടീം മെമ്പേഴ്സ് ആരും പീക്കും പീക്ക് ചെയ്യത്തില്ല. സോ ഈ ഒരു ഏരിയ നിന്ന് കയറി പുഷ് ചെയ്തിട്ടും വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മെയിൻ ഇനി അവസാനം നടക്കാൻ പോകുന്ന ഈ ഒരു ഏരിയയിൽ തന്നെ കയറി പുഷ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും. കഴിഞ്ഞാൽ നമ്മുടെ KVA പുഷ് ചെയ്ത് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കയറി ബിൽഡിംഗ് പുഷ് ചെയ്ത് കയറാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. സോ എന്തായാലും എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം. നോക്കുവാണെങ്കിൽ ഇവിടെ ജെ ഡി സാഗർ സ്റ്റിൽ ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുകയാണ്. ഇവിടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനാണോന്ന് അറിയത്തില്ല, കാരണം എല്ലാവരും നമ്മുടെ 7 പേരാണ് നമ്മുടെ ഡീസലുള്ളത്. സോ ഇവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് മെമ്പേഴ്സിനെയാണ്. സോ ഒരു എല്ലാവരും ഉള്ള ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഒരു ഫൈറ്റ് എടുത്ത് തുടങ്ങിയാലേ പറ്റുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പേരാണ് ഇവർക്ക് ഇനി ആവശ്യമുള്ളത്. 3 പേരെ പിക്ക് ചെയ്യണം. 3 പേരെ പിക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇൻഫ്ലുവൻസ് ഡൗൺ ആക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു 14 മിനിറ്റിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് ഇവരെ പേയിലോട്ട് ആക്കാവുന്ന ടൈം ഇവർക്ക് ബാക്കിയുണ്ട്. സോ ഈ ഒരു ടൈമിൽ തന്നെ ഇവർക്ക് 3 പേരെ പിക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഇത് അവര് തുടങ്ങിയാലേ പറ്റുള്ളൂ. സാത്ത നോക്കുവാണെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് പുഷ് ചെയ്ത് കയറുവാണ് ഓൺ ഫുഡിലോട്ട്. സോ സാത്തം കുറച്ച് ഓപ്പൺ ആയിട്ടാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതും കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ജിന്നും പുഷ്പയൊക്കെ നമ്മുടെ TVA നിൽക്കുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇനി നമ്മുടെ ഫൈറ്റ് എടുക്കാനാണ് നമ്മുടെ ജിന്നും ടീമും നോക്കുന്നത്. ബട്ട് ഈ ഒരു ഏരിയയിൽ എന്തായാലും നമ്മുടെ TVA പീക്ക് ചെയ്യാൻ പോകില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം പീക്ക് ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്.
നമ്മുടെ ഡി സിക്ക് അത് കുറച്ച് അഡ്വാൻറ്റേജ് ആക്കി കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് പീക്ക് എത്തില്ല എന്നുള്ളതായിട്ടൊരു വിശ്വാസം. സോ എന്തായാലും റിക്കിയും രായനും സക്കീറും മെനറ്റാംസും നല്ലൊരു കവർ എടുത്ത് തന്നെയാണ് ആ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ മൊയിലാളിയും തൊഴിലാളിയും കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സാത്താൻ ടുബോർഗും. സോ ജിന്നെ നല്ലപോലെ ബെയ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവരെ അന്ന് പീക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ബെയ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ റിക്കി ചെറുതായിട്ടൊന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ജിന്ന് നല്ല പോലെ ടാഗ് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ തെറിച്ച് വീഴുന്നുണ്ട്. ഇവിടെ നിന്ന് ചാടാൻ നീ ആട്ടോ സൂപ്പർമാനോ ഹൾക്കോ. എന്തായാലും ഈ ഒരു പൊസിഷനിൽ എന്തായാലും ചാടി ഇവർക്ക് ഈ ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. സോ ജിന്ന് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുകൊണ്ട് ആ ഒരു എയർ തന്നെ നമ്മുടെ ട്രിക്കി കോഡ് നല്ലപോലെ ടാഗ് കൊടുത്തിട്ടുണ്ട്. എയർ പണ് നമ്മുടെ ട്രിക്കി കോഡ് നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡി സി മെമ്പേഴ്സിന്. എന്തായാലും ഡി ജെ പുഷ്പയ്ക്ക് ഡി ജെ പുഷ്പേനാണ് അടിച്ചെന്ന് തോന്നുന്നു. ഡി ജെ പുഷ്പ ഓപ്പണിലായിരുന്നു. സോ സാത്താൻ എല്ലാവരും സാത്താൻ ടുബോർഗ് എന്തായാലും നമ്മുടെ കോമ്പൗണ്ടിന്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഇനി എന്തായാലും ആ ഒരു കോമ്പൗണ്ടിലോട്ട് പുഷ് ചെയ്ത് കയറാനുള്ള പരിപാടിയായിരിക്കും അവർക്ക് ചെയ്യുന്നത്. കാരണം ജിന്ന് എന്തായാലും ആൾറെഡി ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു രണ്ട് സൈഡിൽ നിന്നും കൂടെ കയറാനുള്ള പരിപാടിയായിരിക്കും ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത്. കാരണം അവർക്ക് ഇനി അതേ ഇനി ചെയ്യാനുള്ളൂ. കാരണം 12 മിനിറ്റ് ആണ് ഇനി ബാക്കിയുള്ളത്. സോ ഈ ഒരു മിനിറ്റ് അവർക്ക് എന്തായാലും യൂട്ടിലൈസ് ചെയ്തേ പറ്റുള്ളൂ. സോ ഒരു 6 മിനിറ്റ് ഒക്കെ എത്തുമ്പോൾ പിന്നെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു സിസ്റ്റത്തിനെ അവർക്ക് വെച്ച് കളിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു അവർക്ക് ആ ഒരു 6-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ഫുള്ള് ഡൗൺ ആക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഓൾ ഡൗൺ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് മാറും. സോ അതിനു മുന്നേ തന്നെ ഇവർക്ക് ഈ ഒരു ടൈമിൽ തന്നെ 3 നേരം പിക്ക് ചെയ്ത അവർക്ക് ഇൻഫ്ലുവൻസ് അവരുടെ പേരിലോട്ട് മാറ്റാവുന്നുള്ളൂ. സാത്താൻ എന്തായാലും ജസ്റ്റ് മിത്തിനാണ് നമ്മുടെ സാത്ത അവിടുന്ന് രക്ഷപ്പെട്ടത്. സോ സാത്ത എന്തായാലും കവർ കയറിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ ടുബോർഗൊക്കെ അതിന്റെ മേളിൽ കയറി കയറാനാണ് നോക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ട് പുഷ് എന്നുള്ളൊരു പ്ലാൻ ഇവരെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഡ്രീമർ അടിക്കുന്നുണ്ട്. ഡ്രീമർ എന്തായാലും ഈ ഒരു പൊസിഷനിൽ ആരും ഇല്ല. സോ ഇവിടെ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും കില്ലുവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ കില്ലുവ നിൽക്കുന്നുണ്ട്. ടുബോർഗ് അതിന്റെ മേളിൽ കയറാൻ പറ്റത്തോടെ തന്നെ ടുബോർഗ് തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. ജിന്നും ഡി ജെ പുഷ്പയും ആ ഒരു കോമ്പൗണ്ടിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടി വി നിൽക്കുന്ന കോമ്പൗണ്ടിന്റെ അടുത്തോട്ട്. സോ ജിന്നും ഡി ജെ പുഷ്പയും തിരിച്ചിറങ്ങുന്നുണ്ട്. സെവൻ വി നയൻ ആണ് ഡി സി 7 പേരേ ഉള്ളൂ. വണ്ടി ഇടിച്ച് ചത്തു. രണ്ടു പേര് വണ്ടി ഇടിച്ച് ചത്തു, ഒരാള് വെടി വണ്ടി ചത്തു. നമ്മളെ ഇനി 10 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഇതുവരെ ഡി സി ആ ഒരു കോമ്പൗണ്ട് പുഷ് എന്നുള്ള ഒരു ഇതിലോട്ട് മാറിയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് അടിക്കാൻ നോക്കി എന്തായാലും നമ്മുടെ ടിവിഎ മെമ്പേഴ്സ് പീക്ക് എത്തില്ല. സോ ഈ ഒരു ഏരിയ തന്നെ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് മണ്ടത്തരമാണ്. ഒരു ഡുവോർഡായി സിറ്റുവേഷനിലോട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം 10 മിനിറ്റാണ് ബാക്കിയുള്ള. സോ എന്തായാലും ഈ ഒരു കോമ്പൗണ്ടിലോട്ട് പുഷ് ചെയ്തേ പറ്റൂ. നമ്മുടെ ജിന്നിന്റെ നോക്കുവാണെങ്കിൽ ജിന്ന് ആൾറെഡി ആ ഒരു കോമ്പൗണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. അമ്മ ഇപ്പൊ വിളിക്കല്ലേ ലൈവാണ്. ഇവർക്ക് ഇപ്പൊ പ്ലാൻ ഫുള്ളോടെ ഇവർക്ക് ചെറുതായിട്ട് റീജി ആയ പോലെയാണ് ഇപ്പൊ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 9 മിനിറ്റ് ബാക്കിയുണ്ട്. ജിന്ന് നല്ലപ്പോൾ ടാഗ് ഇട്ടു. ആരാ കൊടുത്താൽ അറിയത്തില്ല. എനിക്കൊന്ന് മെഞ്ഞാണ് ജിന്ന് ടാഗ് കൊടുത്തത്. എന്തായാലും ജിന്ന് നല്ലപ്പോൾ ടാഗ് ഇട്ടിട്ടുണ്ട്. ജിന്ന് അകത്തോട്ട് ഒറ്റയ്ക്ക് കയറാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും അതൊരു മണ്ടത്തിലാണ് ഒറ്റയ്ക്ക് കയറുന്നത്. സോ ജിന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ മെന്നി നല്ലപോലെ ടാഗ് കൊടുത്തു. ജസ്റ്റ് മിസ്സിലാണ് ജിന്ന് രക്ഷപ്പെട്ടത്. ആർമർ പോയി നമ്മുടെ ഹെൽത്ത് നല്ലപോലെ 10 HP ആക്കിയിട്ടുണ്ടായിരുന്നു മെനറ്റാംസ്. എന്തായാലും നൈസ് ട്രൈ ബൈ നമ്മുടെ മെനറ്റാംസ്. സോ എന്തായാലും അതൊരു കില്ലായിട്ടായിട്ടില്ല. എന്തായാലും ജിന്നിന് അത് മനസ്സിലായിട്ടുണ്ട് ഒറ്റയ്ക്ക് കയറുന്ന കുറച്ച് പണിയാണെന്ന്. സോ ജിന്ന് എന്തായാലും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ഡി സി മെമ്പേഴ്സ് സ്റ്റിൽ ആ ഒരു പുഷിന് തയ്യാറായിട്ടില്ല. സ്റ്റിൽ അവർ ആ ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുന്നത്.
കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പോലെ തന്നെ അവരെ ആ ടൈം മാനേജ്മെന്റ് കുറച്ച് ഷോ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. സോ അവിടെ ആ ഒരു ആദ്യത്തെ ഒരു പ്ലാൻ അത് ഒന്ന് സക്സസ് ആക്കാൻ നോക്കിയെങ്കിലും സക്സസ് ആയെങ്കിലും തിരിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ അവരുടെ ഒരു മെമ്പർ കൂടെ ഡൗൺ ആയതാണ് അവർക്ക് കുറച്ച് പണിയായി പോയത്. സോ അതിനുശേഷം അവർ കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് സ്റ്റക്കായിപ്പോയി. സോ സാത്ത എന്തായാലും ആ ഒരു കോമ്പൗണ്ട് അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. സാത്ത മാത്രമാണ് ഇപ്പോൾ ആ ഒരു കോമ്പൗണ്ട് അടുത്തിരിക്കുന്നത്. ബാക്കി നോക്കുവാണെങ്കിൽ ജിന്നൊക്കെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാത്താൻ പതുക്കെ കയറുമോ ഇല്ലേ എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഡ്രീമർ ഓക്കെ ഡ്രീമറൊക്കെ എസ്ത്രീ എപ്പോ ഇവിടെ പോയി? എസ്ത്രീ ഇവിടെ പോയി? ഡി ജെ പുഷ്പയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എസ്ത്രീ എവിടെടാ? ആ കില്ലുവൊക്കെ ഈ ഒരു പുഷ് എത്തിയിട്ടുണ്ട്. സാത്താൻ എത്തിയിട്ടുണ്ട്. കുറച്ച് ആർമർ പോയിട്ടുണ്ട്. നമ്മുടെ സാത്താൻ എന്തായാലും കേറുന്നുണ്ട്, അടിക്കാൻ വേണ്ടി കേറുന്നുണ്ട്. നമ്മുടെ സാത്താൻ ജസ്റ്റ് നമ്മുടെ മെന്നീന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. സോ മെന്നി സ്പോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. എന്തായാലും മെന്നി അത് ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാം. ഓക്കെ അടിക്കുന്നുണ്ട് സാത്താൻ, അടിക്കുന്നുണ്ട് സാത്താൻ. അവിടെ റാംബാക്കറിനെതിരെ ചുബോർ അടിക്കുന്നുണ്ട്. ചുബോർ കൊടുത്തുണ്ട്. ആ നമ്മുടെ മെന്നിക്ക് ആർമർ പോയിട്ടുണ്ട്, ചെറുതായിട്ട് ആർമർ പോയിട്ടുണ്ട്. എന്നാലും മെന്നിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് അടിക്കുന്നുണ്ട്. സോ രണ്ട് സൈഡിൽ നിന്നാണ് അടിക്കുന്നത്. നമ്മുടെ സക്കീർ അടിക്കുന്നുണ്ട്. എന്തായാലും കില്ലുവയ്ക്ക് നല്ല പോലെ ടാഗ് പോയിട്ടുണ്ട്. ആർമർ കുറെ പോയിട്ടുണ്ട് നമ്മുടെ കില്ലുവയ്ക്ക്. സോ ഓപ്പൺ ആണ് നിൽക്കുന്നത്. ഇത് വേണമെങ്കിൽ നമ്മുടെ ഡ്രീമർ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈഗിളൊക്കെ വരുന്നുണ്ട്. ഈഗിളൊക്കെ പുഷ് ചെയ്ത് ഈ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു പുഷ് ഈ ഒരു ടൈമിൽ ഡി ജെ പുഷ്പയ്ക്ക് ആ ഒരു ഏരിയയോട് പുഷ് ചെയ്ത് കയറാവുന്നുള്ളൂ. എന്നാലും ഈഗിൾ ഓപ്പണിലൂടെയൊക്കെയാണ് ഓടുന്നത്. സോ ഈഗിൾ എന്തായാലും റിച്ചിനൊക്കെ അടിയിട്ടുന്ന ഓക്കെ ഇതിന്റെ മേളിൽ കയറി അടിക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. ജേ ആഡം എന്തായാലും അതിന്റെ മേളിൽ കയറിയിട്ടുണ്ട്. കില്ലുവ കയറുന്നുണ്ട് അതിന്റെ മേളിലോട്ട്. ഓക്കെ ടൂബർ അടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ അവിടെ കവർ കൊടുക്കാനാണ് ടൂബർ അടിക്കുന്നത്. എന്തായാലും സാത്താൻ അതിന്റെ അറ്റത്ത് തന്നെ റാംബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാത്താൻ. ഓ ഇതൊക്കെ എന്തൊരു ഓക്കെ കുട്ടയിൽ വീണിട്ടുണ്ട്, പെട്ട് പോയിട്ടുണ്ട്. ഇനി സാത്താൻ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. സാത്താൻ അകലെ ഊഞ്ഞിട്ടുണ്ട്. ഇല്ല ഇത് ജി ടി അടിക്കാണ്ട് കുറച്ചുകൂടെ ആറുകൂടെ നല്ലൊരു ഡാമേജ് നമ്മുടെ സാത്താൻ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ പോലും വിചാരിച്ചില്ല ഇതിന്റെ തിരിച്ചിറങ്ങാൻ പറ്റുന്നു. ഇത്രയ്ക്കും ജി ടി അടിക്കാണ് ഇപ്പൊ സാത്താൻ. ഇവിടെ ഇപ്പം സർവർ നമ്മൾ അപ്പാക്കുന്നതിനെ കാട്ടി മണിക്കൂറുണ്ട് സാത്താന്റെ ഗെയിം പ്ലേ നമ്മുടെ സർവറിൽ. അത്രമാത്രമാണ് സർവറിൽ ഇത് സാത്താരി കുത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ പല പല ഐഡിയാസ് സാത്താന്റെ മനസ്സിൽ കൂടെ പോവും. സോ ഈ ഒരു പൊസിഷനിൽ ഡ്രീമർ അടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് ആരും കാണുന്നില്ല. എന്തായാലും സാത്താൻ സ്റ്റിൽ ആ ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജിന്ന് അപ്പുറത്തെ ഏരിയയിൽ എത്തുക. എന്തായാലും രാങ്ക് കണ്ടിട്ടുണ്ട്. ഈഗിൾ ഓപ്പണിലോട്ടാണ് ഓടി വരുന്നത്. എന്താ സ്റ്റിൽ ഈ ഒരു പൊസിഷനിൽ എന്തായാലും നമ്മളപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് അടി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഏരിയയിൽ ഇതുവരെ അവര് കേറ നോക്കിയായിരുന്നു, പക്ഷെ തിരിച്ചറങ്ങിയിട്ടുണ്ട് ഈ ഒരു പൊസിഷനിന്ന്. എല്ലാവരും ഇനി ഈ ഒരു ഏരിയ പുഷ് ചെയ്ത് കയറിയേ പറ്റുള്ളൂ. കാരണം 5 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഈ ഒരു 5 മിനിറ്റിൽ ഇനി അവർക്ക് ഹോൾ ഡൗൺ ആക്കാനുള്ള ഒരു ഇതേ അവർക്ക് കാണുള്ളൂ. സാത്താൻ എന്തായാലും നല്ല പറ്റ ടാഗ് ഇടുന്നുണ്ട്. ഗീഗിളിന് അങ്ങോട്ട് നേരത്തെ ടാഗ് കൊടുത്തോ തന്നെ തിരിച്ച് ഈഗിള് തിരിച്ച് ടാഗ് ചെയ്യുന്നുണ്ട്. എന്തായാലും ജെ ഡി സാഗർ എനിക്ക് നല്ലപോലെ ഇതാകുന്നുണ്ട്. ജെ ഡി സാഗർ നല്ലപോലെ ട്രിക്കി കൊണ്ട് ടാഗ് കൊടുക്കുന്നുണ്ട്. ട്രിക്കി കൊണ്ട് ആറ് പോയിട്ടുണ്ട്. എന്തായാലും സാത്താൻ അടിക്കുന്നുണ്ട്. ഈഗിളൊക്കെ പുഷ് ചെയ്യാറുണ്ട്. ഈഗിളൊക്കെ നല്ല പറ്റാറുണ്ട്. ഈഗിൾ ആറ് പോയിട്ടുണ്ട്. സാത്താൻ നോക്കുന്ന സാഗർ 1 HP ആണ് നിൽക്കുന്നത്. എന്തായാലും എന്തായാലും ജിന്ന് ഈഗിളെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജിന്നാണോ കിലോ ആണോന്ന് അറിയത്തില്ല. എന്തായാലും അവര് ഡൗൺ ആണ്. ജെ ഡി സാഗർ ഡൗൺ ആണ്. ജെ ഡി സാഗർ ട്രിക്കിന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ജെ ഡി സാഗർ ഡൗൺ ആയിട്ടുണ്ട്. സോ നമ്മുടെ ടുബോർഗിന് സാത്താന്റെ കില്ലും കിട്ടിയിട്ടുണ്ട്. സോ കവർ ചെയ്തപ്പോ ഒരു ബുള്ളറ്റ് തെറിച്ചു വിടും തോന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചു ഓടുന്നുണ്ട് നമ്മുടെ ടുബോർഗ്. നമ്മുടെ കണ്ണാപ്പി ആ ഒരു ഏരിയയിൽ അടുത്തോട്ട് എത്തി ക്ലോസ് എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ മെനറ്റാംസ് ഡൗൺ ആണ്. ഓക്കെ മെനറ്റാംസിന് കയറി അടിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും
ബെൻ ടാംസൺ ഡൗൺ ആണെന്നാണ് ഒരു വിശ്വാസം. എസ് ത്രീ ഈ ഒരു പൊസിഷനിലുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റിൽ അടിക്കുന്നുണ്ട്, എങ്ങോട്ടൊക്കെയാണ് അടിക്കുന്നത് അറിയത്തില്ല. എന്തായാലും ഒരു എയിൽ കുറച്ചൊന്നും എനിക്കിപ്പോൾ ഒരു എഫ് പി സ്ട്രോ പോകുന്നതിന് ഗൈസ്, ഞാൻ വിളിച്ച് അടിച്ചു പോയി എന്നാണ് വിളിച്ചത്. എന്തായാലും അത് നടന്നിട്ടില്ല. നോക്കുവാണെങ്കിൽ ടി വി രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ കണ്ണാപ്പി നമ്മുടെ ആഡമായിട്ട് ഒരു വൺ വൺ കളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആഡമിന് നല്ലപോലെ ടാഗ് പോയിട്ടുണ്ട്. ആഡം കവർ കയറി ഹെൽത്ത് അടിക്കുന്നുണ്ട്. നമ്മുടെ ഡി സി ഇനി മൂന്ന് പേരെ ഞാൻ ഇപ്പൊ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബുള്ളറ്റ് നോക്കുവാണെങ്കിൽ പിറകിലെത്തിയിട്ടുണ്ട്. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ഓക്കെ ഡി ജെ പുഷ്പ ഡ്രീമറിന് എടുത്തിട്ടുണ്ട്. ഇവരെന്തായാലും കോമ്പൗണ്ട് പുഷ് ചെയ്യാണോ അറിയത്തില്ല. എന്തായാലും ഡി ജെ പുഷ്പ ഓക്കെ ഡി ജെ പുഷ്പ ഈ ഒരു പൊസിഷൻ ഡി ജെ പുഷ്പ ഡ്രീമറിന് എടുത്തിട്ടുണ്ട്. എസ് ത്രീ എയിലോട്ട് കില്ലുവൊക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു മൂന്ന് മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു മൂന്ന് മിനിറ്റിൽ ഇവര് ഈ ഒരു ഓൾഡ് ടൗൺ ആക്കാൻ പറ്റുമെന്ന് എന്തായാലും നോക്കാം. എസ് ത്രീ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിൽ എന്തായാലും എസ് ത്രീനെ അവർ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്തായാലും നല്ലൊരു കവർ തന്നെയാണ് എസ് ത്രീ എടുത്തിരിക്കുന്നത്. ടുബോർഗ് എത്തിയിട്ടുണ്ട് നമ്മുടെ കില്ലുവയ്ക്കൊക്കെ സപ്പോർട്ടായിട്ട്. കിലുവയും എല്ലാരും കേറുന്നുണ്ട്. കിലുവയ്ക്ക് നല്ല പെട്ടാകുന്നുണ്ട്, കണ്ണപ്പ നല്ല പെട്ടാകുന്നുണ്ട്, കണ്ണപ്പ ടൗണാക്കിയിട്ടുണ്ട്. എസ് ത്രീ ആദ്യം ചോണ എടുത്തിട്ടുണ്ട്. നമ്മളെ ടുബോർഗ് അടിക്കുന്ന ടുബോർഗ് ഇനി വൺ വി വൺ വി അല്ല, നമ്മുടെ ഡി ജെ പുഷ്പ ഉണ്ട്. അപ്പൊ ടു രണ്ട് പേരാണ് ഡി സി ലിക്കുന്നത്. നേരം ടുബോർഗ് നമ്മുടെ കോമ്പൗണ്ട് അകത്തോട്ട് കയറുന്നുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് അകത്തോട്ട് ടുബോർഗ് കയറി വരുന്നുണ്ട്. സോ നമ്മുടെ ടുബോർഗിനെ നമ്മുടെ ടി വി മെമ്പേഴ്സ് സ്പോട്ട് ഇടണമെന്ന് അറിയത്തില്ല. എന്തായാലും ഡി ജെ പുഷ്പ രണ്ട് മിനിറ്റാണ് ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു നിമിഷത്തിൽ ഡി ജെ പുഷ്പ കയറിയേ പറ്റുള്ളൂ. കണ്ണാപ്പി നോക്കുവാണെങ്കിൽ കണ്ണാപ്പി ഈ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്, പോച്ചി തന്നെ നിൽക്കുന്നുണ്ട്. സോ കണ്ണാപ്പിയുടെ അടുത്തോട്ടാണ് ഇനി ഡി ജെ പുഷ്പ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണാപ്പിനെ അടിക്കാൻ ഡി ജെ പുഷ്പ അടിക്കുന്നുണ്ട്, കണ്ണാപ്പി അടിക്കുന്നുണ്ട്. എന്തായാലും ടാഗ് ഒന്നും പോയിട്ടില്ല. സോ തിരിച്ചടിക്കുന്നത് ഡി ജെ പുഷ്പ അടിക്കുന്നത്, കണ്ണാപ്പി അടിച്ച ഡി ജെ പുഷ്പ ഡി ജെ പുഷ്പുണ്ട്. എന്തായാലും ഡി ജെ പുഷ്പ പെട്ടാവുന്നതായിരിക്കും. എന്തായാലും ഡി ജെ പുഷ്പ ആയിട്ടുണ്ട്. കണ്ണാപ്പിയാണ് ഡി ജെ പുഷ്പ എടുത്തുള്ളത്. ഇനി നമ്മുടെ ടുബോർക്ക് മാത്രമാണ് ഇനി ബാക്കി. വൺ വി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൺ വി ഫൈവ് ആണ് ഇപ്പൊ നടക്കുന്നത്. ടുബോർക്കിന് പറ്റുമോ? ഒന്നര മിനിറ്റാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഒന്നര മിനിറ്റില് നമ്മുടെ ടുബോർക്കിന് നമ്മുടെ ടി വിയിൽ അഞ്ച് പേരെ എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും നോക്കുവാണെങ്കിൽ ബുള്ളറ്റ് ഓപ്പണിലൂടെ ഓടി നടക്കുന്നുണ്ട്. സോ ഇരുപത്തൊന്നര മിനിറ്റില് ഫുള്ളും കറി ഓടി നടന്ന് അടിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. സോ ടുബോർഗ് മേ ബി ഗണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ നമ്മളെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് മുമ്പ് നിൽക്കുന്നുണ്ട്. ബുള്ളറ്റ് നമ്മുടെ ബുള്ളറ്റ് അല്ല, നമ്മുടെ ടുബോർഗ് മൂന്ന് കില്ല് എടുത്ത് നിൽക്കുന്നുണ്ട്. അതിലൊരെണ്ണം സാത്താനാണ്. സോ എന്തായാലും സ്വന്തം ടീംമേറ്റിനെ കൊന്ന് എം ബി പി ആയി എന്നുള്ളൊരു പേര് ടുബോർഗിന് വരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഓക്കെ, ടുബോർഗ് ഗണ്ണ് സേവ് ചെയ്യാന്നുള്ളൊരു ഇതിലല്ല നിൽക്കുന്നത്. സ്റ്റിൽ ആ കില്ലെടുക്കാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ടുബോർഗ്. എന്തായാലും ഇനി 30 സെക്കൻഡ് ആണ് ബാക്കി. ഇനി എന്തായാലും ഗണ്ണ് സേവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇവന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ആ ഒരു ഇതിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ടുബോർഗിന്റെ ആർമർ കുറച്ച് പോയിട്ടുണ്ട്. ആർമർ പോലും അടിക്കാതാണ് നിൽക്കുന്നത് ടുബോർഗ്. 13 സെക്കൻഡ് ആണ് ബാക്കി, 10 സെക്കൻഡ് ആണ് ബാക്കി. രായൻ മുന്നോട്ട് വരുന്നുണ്ട്. രായൻ അടിക്കാൻ സാൻസ് ഉണ്ട്. രായൻ എന്തായാലും ടുബോർഗ് ഓക്കെ കവർ കേട്ടിട്ടുണ്ട്.